നമസ്കാരം. ഡോക്ടർ ഈസി സായി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സന്ധ്യ, ആയുർവേദ ഡോക്ടറാണ്. ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ മധ്യവയസ്കരിലും ഒരുപോലെ വർദ്ധിച്ചു വരുന്നതായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് മൂത്രത്തിൽ കല്ല്, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ്. മെഡിക്കൽ ടേംസിൽ പറയുമ്പോൾ യൂറിനറി കാൽക്കുലസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന പല ലവണങ്ങളും വൃക്കയിൽ അടിഞ്ഞുകൂടി അങ്ങനെ വൃക്കയിൽ കല്ലുകളായി മാറും. ഇന്നത്തെ നമ്മുടെ വിഷയവും അതിനെപ്പറ്റിയാണ്. വൃക്കയിൽ കല്ലുള്ളവരോ, മൂത്രത്തിൽ കല്ലുള്ളവരോ, അല്ലെങ്കിൽ ഉണ്ടായി മാറിപ്പോയവരോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ രോഗം ഉണ്ടാവുന്നവരോ, അതായത് ഹെറിഡിറ്ററി ആയി ഇങ്ങനെ മൂത്രത്തിൽ കല്ല് ഉണ്ടാവുന്നവരൊക്കെ ഭക്ഷണത്തിൽ, അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ജീവിതശൈലിയിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വൃക്കയിൽ പലതരം കല്ലുകൾ ഉണ്ടാവാവുന്നതാണ്. കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകൾ, യൂറിക് ആസിഡ് കല്ലുകൾ, സിസ്റ്റീൻ കല്ലുകൾ, പിന്നെ കാൽഷ്യം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം ഫോസ്ഫേറ്റ്, അങ്ങനെ പലതരം കല്ലുകൾ വൃക്കയിൽ ഉണ്ടാവാവുന്നതാണ്. ഇതിലേറ്റവും കോമൺ ആയിട്ടുള്ളൊരു 80% കിഡ്നി സ്റ്റോൺസും കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകളാണ്. പിന്നെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ്. പിന്നെ ബാക്കിയുള്ളവയെല്ലാം ചെറിയ ശതമാനത്തിൽ മാത്രം കാണുന്നവയാണ്. ഇനി ഈ മൂത്രത്തിൽ കല്ലുണ്ടായിക്കഴിഞ്ഞാൽ, കിഡ്നി സ്റ്റോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം. മൂത്രത്തിൽ കല്ലുണ്ടാവുന്നത് വൃക്കയിലാണ്. ഇത് പിന്നെ വൃക്കയിൽ നിന്ന് യൂറേറ്റേഴ്സിലേക്ക് പിന്നെ മൂത്രസഞ്ചിയിലേക്കൊക്കെ വരാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണം ഈ കല്ല് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും. പക്ഷേ ഇത് ആദ്യത്തെ സ്റ്റേജുകളിലൊന്നും ലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ല. പക്ഷേ പിന്നീട് നടുവിൻ്റെ സൈഡിലായിട്ടുള്ള വേദന, അത് മുന്നിലേക്ക് ഇറങ്ങി, സൈഡ് കൂടി മുന്നിലേക്ക് ഇറങ്ങി മൂത്രമൊഴിക്കുന്ന ഭാഗത്തും ഉണ്ടാകുന്ന വേദന, മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം, പിന്നെ ഓക്കാനം, ഛർദി എന്നീ ലക്ഷണങ്ങൾ, പിന്നെ ഈ കല്ല് മൂത്രം പോകുന്ന വഴിയിലൂടെ തടസ്സമുണ്ടാക്കുകയും അങ്ങനെ ഈ തടസ്സമുണ്ടാക്കി അത് മൂത്രം കെട്ടി നിൽക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. അങ്ങനെ കെട്ടി നിൽക്കുന്ന വഴി കിഡ്നി, നമ്മുടെ വൃക്കകൾ വീർക്കുകയും അങ്ങനെ ഹൈഡ്രോനെഫ്രോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യും. ഈ ഹൈഡ്രോനെഫ്രോസിസ് എന്ന കണ്ടീഷൻ കിഡ്നിയുടെ ഫെയിലിയറിന് വരെ കാരണമാകാവുന്നതാണ്. അതായത് മൂത്രത്തിൽ കല്ല് നമ്മുടെയൊക്കെ കിഡ്നിയുടെ, വൃക്കകളുടെ ഫെയിലിയറിന് വരെ കാരണമാകാമെന്ന അർത്ഥം. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളല്ല, കുറച്ച് നാളുകൾ എടുത്തുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് തുടക്കത്തിലെ ഇത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റുന്നവയല്ല. പലരും ഇതറിയുന്നത് അവർ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് അറിയുന്നത് പോലും. പക്ഷേ മറ്റു ചിലർക്ക് ഇത് നേരത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്നതും ഉണ്ടാവാം. ഇനി ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. മറ്റേത് രോഗങ്ങളെപ്പോലെയും സമീകൃതമായ ആഹാരം, ആവശ്യത്തിനുള്ള വെള്ളം, വ്യായാമം, ആവശ്യത്തിനുള്ള വിശ്രമം, ഇവയുമൊക്കെ മൂത്രത്തിൽ കല്ലിനും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ പിന്നെ ചില ഭക്ഷണ ക്രമീകരണങ്ങൾ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം. മൂത്രത്തിൽ കല്ലിനുള്ള കാരണങ്ങൾ നോക്കിയാൽ ഇന്നത്തെ ജീവിതശൈലിയാണ് ഏറ്റവും വലിയ വില്ലൻ. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും തവിടോടുകൂടി ആഹാരങ്ങളും ഒക്കെ കുറച്ച്, ഫാസ്റ്റ് ഫുഡ്സിൻ്റെയും ഹോട്ടൽ ഫുഡ്സിൻ്റെയും ബേക്കറി ഐറ്റംസിൻ്റെയൊക്കെ അധികമായ ഉപയോഗം, കോള പോലുള്ള ഡ്രിങ്ക്സിൻ്റെ അധികമായ ഉപയോഗം, മദ്യപാനം, വ്യായാമമില്ലായ്മ, സെഡൻഡറി ആയിട്ടുള്ള ലൈഫ്, പിന്നെ പൊണ്ണത്തടിയൊക്കെയാണ് മൂത്രത്തെ കല്ലിനുള്ള കാരണങ്ങൾ. ഏത് ടൈപ്പ് മൂത്രത്തെ കല്ലിനായാലും ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും എത്ര വെള്ളം വേണമുള്ളത് അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ജനറലായി പറയുകയാണെങ്കിൽ 8 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ ഒരു ദിവസം കുടിക്കേണ്ടതാണ്. നമ്മൾക്ക് ഒരു ദിവസം 2 മുതൽ 2.5 ലിറ്റർ മൂത്രം പോകുന്നത് പോലെ വേണം നമ്മൾ വെള്ളം കുടിക്കാൻ. അത് ഒരു 3 മുതൽ 1.5 ലിറ്ററോളം വെള്ളം ആവശ്യമായി വരും. നമ്മുടെ മൂത്രം നല്ലവണ്ണം തെളിഞ്ഞും മൂത്രമൊഴിക്കുമ്പോൾ വേദനയോ പുകച്ചിലോ അങ്ങനെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെയും പിന്നെ നല്ലവണ്ണം മൂത്രം പോവുകയും ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ പാകത്തിനുള്ള വെള്ളം കുടിക്കുന്നു എന്നുള്ളതിനുള്ള ലക്ഷണങ്ങളാണ്. ഇനി അധികമായി വേർക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചൂടുകാലമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അധികമായി വെള്ളം കുടിക്കേണ്ടതുമുണ്ട്. ഇനി നമ്മൾ 12 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ ഈ 12 ഗ്ലാസും മൊത്തവും വെള്ളമായി കുടിക്കണമെന്ന് ഇല്ല, കരിക്കൻ വെള്ളം, മോരിൻ വെള്ളം, കഞ്ഞിവെള്ളം, മറ്റ് ലിക്വിഡ് ഫോംസായും കുടിക്കാവുന്നതാണ്. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. മൂത്രം അസിഡിക് ആവുന്നതാണ് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാൻ സാധ്യത കൂട്ടുന്നത്. നമ്മുടെ ശരീരം, അല്ലെങ്കിൽ നമ്മുടെ രക്തം കൂടുതൽ അസിഡിക് ആവുന്നതാണ് മൂത്രം അസിഡിക് ആവാനുള്ള കാരണം. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. ഉദാഹരണത്തിന് ഇറച്ചി, മീൻ പോലുള്ള ആനിമൽ പ്രോട്ടീൻസ്,
പിന്നെ ചെറുപയർ മുതിര പോലുള്ള പ്ലാന്റ് പ്രോട്ടീൻസ് ഈ മാംസ്യങ്ങളൊക്കെ നമ്മുടെ മൂത്രം അസിഡിക് ആവാൻ കാരണങ്ങളാണ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് ഒക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുപയറും മുതിരയും ഒക്കെ നമുക്ക് മുളപ്പിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ ഒരാൾക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് 0.8 gram ഓഫ് പ്രോട്ടീൻസ് പെർ കിലോഗ്രാം എന്നാണ്. അതായത് നമ്മുടെ ഓരോ കിലോഗ്രാം തൂക്കത്തിനും നമുക്ക് ഒരു 0.8 gram പ്രോട്ടീൻസ് കഴിക്കാം എന്നുള്ളതാണ്. അതായത് 60 kilogram തൂക്കമുള്ള ഒരാൾക്ക് 48 gram, ഒരു 40 മുതൽ 48 gram വരെ പ്രോട്ടീൻസ് കഴിക്കാവുന്നതാണ്. ഇത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന്, ശരിയായ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺസ് ഉള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് മൂത്രത്തിൽ കല്ലുള്ളവർ ധാരാളമായി കഴിക്കേണ്ടത്. ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വെള്ളം കണ്ടൻ്റ് ഉള്ളതും കൂടുതലുള്ളവയാണ്. തണ്ണിമത്തൻ, കുക്കുംബർ പോലുള്ളവയൊക്കെ ഒരുപാട് വെള്ളം കണ്ടൻ്റ് ഉള്ളവയാണ്. പിന്നെ കിഡ്നി സ്റ്റോൺസ് ഉള്ളവർക്ക് ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കാവുന്നതാണ്. ഈ ഏത്തപ്പഴത്തിൽ ഒരുപാട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് കിഡ്നി സ്റ്റോൺസിൻ്റെ സാധ്യത കുറയ്ക്കുന്നു. പിന്നെയുള്ളത് സിട്രസ് ഫ്രൂട്ട്സാണ്. പുളിയുള്ള നാരങ്ങ, ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സ്, ഇവയിൽ ധാരാളമായി സിട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നത് തടയുന്നു. കൂടാതെ ഇത് മൂത്രം അസിഡിക് ആവുന്നത് തടയുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. ഇതിലും സിട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിലെ ചില ഘടകങ്ങൾ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നു. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അത് നാരങ്ങ വെള്ളമായിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കാവുന്നതാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരു നിശ്ചിത അളവിൽ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 glass വെള്ളത്തിലേക്ക് ഒരു 10 മുതൽ 15 ml നാരങ്ങ നീര് മാത്രം ചേർത്ത് നാരങ്ങ വെള്ളം കുടിക്കുക. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്നുള്ളത് ഈ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ വൈറ്റമിൻ സി അധികമായി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി നമുക്ക് ഒരു ദിവസം മാക്സിമം വേണ്ടത് 500 മുതൽ 1500 mg വരെയാണ്. ഇതിൽ കൂടുതലായി വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വയറ്റിളക്കം പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. കൂടാതെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നേരത്തെ കിഡ്നി സ്റ്റോൺസ് വന്ന ഒരു മൂത്രത്തിൽ കല്ല് ഉണ്ടായവർ, അല്ലെങ്കിൽ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഹെറിറ്ററി ആയിട്ട് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുന്നവരൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ആവശ്യത്തിനുള്ള അളവിൽ അത് നമ്മുടെ ഉള്ളിൽ വൈറ്റമിൻ സി ചെല്ലേണ്ടതാണ്. പക്ഷേ അത് ഓവർ ഡോസ് ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഉപ്പിൻ്റെ ഉപയോഗമാണ്. കിഡ്നി സ്റ്റോൺസ് ഉള്ളവർ ഉപ്പിൻ്റെ ഉപയോഗം നല്ലവണ്ണം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം മാക്സിമം പോയാൽ 2 മുതൽ 3 gram വരെ ഉപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഓക്സലേറ്റ് അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കേണ്ടതാണ്. പല ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും പിന്നെ നട്ട്സിൽ ബദാം, കാഷ്യൂ നട്ട്, കപ്പലണ്ടി പോലുള്ള നട്ട്സിൽ, പിന്നെ ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, തൈര് പോലുള്ളവയിലൊക്കെ ഓക്സലേറ്റ്സിൻ്റെ എമൗണ്ട് കൂടുതലാണ്. ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടതാണ്. കാരണം ഇതും ഓക്സലേറ്റും കാൽഷ്യവും കൂടി ചേർന്നിട്ടാണ് കാൽഷ്യം ഓക്സലേറ്റ്സ് എന്ന കിഡ്നി സ്റ്റോൺസ് കല്ലുകൾ കിഡ്നിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്സലേറ്റിൻ്റെ അളവ് കുറവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. പിന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ കാര്യമാണ്. കിഡ്നി സ്റ്റോൺസ് ഉള്ളവർ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കണമെന്നുള്ളത് ഒരു മിഥ്യായ ധാരണയാണ്. ഇങ്ങനെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം പാടെ ഒഴിവാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സലേറ്റിൻ്റെ അളവ് വർദ്ധിക്കാനും അത് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ നിർബന്ധമായും മൂത്രത്തിൽ കല്ലുള്ളവർ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ്. അത് സപ്ലിമെൻ്റ്സ് ആയിട്ടുള്ള ഭക്ഷണത്തിൽ കൂടെ തന്നെ ശരീരത്തിലേക്ക് കൊടുക്കേണ്ടതാണ്. പാല് കുടിക്കാവുന്നതാണ്. പക്ഷേ ആൽമണ്ട് മിൽക്ക്, സോയ് മിൽക്ക് പോലുള്ളവ കുടിക്കാൻ പാടുള്ളതല്ല. കാരണം അതിൽ ഓക്സലേറ്റിൻ്റെ എമൗണ്ട് അധികമായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് മോര് കുടിക്കാവുന്നതാണ്. തൈരും യോഗോട്ടും ഒക്കെ കുറയ്ക്കേണ്ടതാണ്. പിന്നെയുള്ളത് ഗ്രീൻ ടീയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നാണ് മദ്യം. മദ്യപാനവും പാടി ഒഴിവാക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ മൂത്രത്തിൻ്റെ അസിഡിറ്റി കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതുമാണ്. പിന്നെയുള്ളത് കഫേൻ അടങ്ങിയ ചായയും കാപ്പിയുടെയും ഒക്കെ കാര്യമാണ്. ആദ്യമൊക്കെ ഇതിൽ പഠനം നടന്നിട്ടുള്ളതിൽ കഫേൻ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് അത് മൂത്രത്തിൽ കല്ലിന് നല്ലതല്ല എന്നായിരുന്നു പഠനങ്ങൾ. പക്ഷേ ഇന്ന് പല പഠനങ്ങളും ഈ കഫേൻ അടങ്ങിയ ഡ്രിങ്ക്സ് കുടിക്കുന്നത് മൂത്രത്തിൽ കല്ലിന് കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. ഇനി മൂത്രത്തിൽ കല്ലുള്ളവർക്ക് കുടിക്കാവുന്ന പാനീയങ്ങളാണ് കരിക്കൻ വെള്ളം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നാരങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസ്, പിന്നെ മൂരിൻ വെള്ളം, സംഭാരമൊക്കെ കുടിക്കാവുന്നതാണ്. കരിക്കൻ വെള്ളത്തിലൊക്കെ ഒരുപാട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ കല്ലിന് വളരെ നല്ലതാണ്. പിന്നെ മൂത്രത്തെ കല്ലുള്ളവർക്ക് ഞെരിഞ്ഞിൽ, ചെറുള, തരുതാമ പോലുള്ള ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം കുടിവെള്ളമായി കുടിക്കാവുന്നതുമാണ്.
പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ മുതലായ വൈറ്റമിൻസും മൂത്രത്തിൽ കല്ല് ഉണ്ടാവുന്നത് തടയുന്നു എന്ന് പല പഠനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസുകൾ. അപ്പോൾ ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ, മൂത്രത്തിൽ കല്ലുള്ളവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ പല രോഗങ്ങളുള്ളവർക്കും ഇങ്ങനെ മൂത്രത്തിൽ കല്ല് ഉണ്ടാവുന്നതായി കാണാറുണ്ട്. ഉദാഹരണത്തിന് IBS, ഇറിറ്റബിൾ ബെവൽ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ് പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നതായി കാണാറുണ്ട്. കാരണം അവരുടെ ദഹനം ആഗിരണമൊന്നും കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർ ഈ രോഗങ്ങൾ ആദ്യം മാറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ്. നമ്മുടെ രക്തത്തിൽ കുറേ കാലം യൂറിക് ആസിഡിൻ്റെ ലെവൽ ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ വൃക്കകളിൽ യൂറിക് ആസിഡ് വന്ന് അടിയാനും അത് കല്ലുകളായി യൂറിക് ആസിഡ് സ്റ്റോൺസ് ആവാനും കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് എത്തുന്നത് ഒന്ന് നമ്മുടെ ഭക്ഷണത്തിൽ കൂടിയാണ്, പിന്നെ മറ്റൊന്ന് നമ്മുടെ കരൾ, നമ്മുടെ ലിവർ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നുമുണ്ട്. അങ്ങനെ ഈ രണ്ട് ഇതിൽ കൂടിയാണ് നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡ് എത്തുന്നത്. അതിൻ്റെ കുറച്ചു ഭാഗം നമ്മുടെ വൃക്കകൾ മൂത്രത്തിൽ കൂടി കളയുകയും ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്യൂറിൻസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് യൂറിക് ആസിഡായി മാറുന്നത്. അപ്പോൾ നമ്മൾ അധികമായി പ്യൂറിൻ കണ്ടൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് രക്തത്തിലെ യൂറിക് ആസിഡ് അധികമാകാൻ കാരണമാകുന്നു. റെഡ് മീറ്റ്, ഷെൽ ഫിഷ്, നെത്തോലി പോലുള്ള ചെറിയ മീനുകൾ, പിന്നെ ഫ്രുക്ടോസ് ഒക്കെയാണ് യൂറിക് ആസിഡ് പ്യൂറിൻസ് അധികമായി അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് അധികമായി കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ യൂറിക് ആസിഡ് ലെവൽ കൂടുകയും ചെയ്യുന്നു. അത് ദീർഘകാലം നീണ്ടു നിന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി യൂറിക് ആസിഡ് സ്റ്റോൺസ് വൃക്കയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു യൂറിക് ആസിഡ് എന്താണെന്നും യൂറിക് ആസിഡ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കാണുക. പിന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് വ്യായാമം. ഏത് രോഗത്തിനായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വ്യായാമം. അത് തടിയുള്ളവരും മെലിഞ്ഞവരുമായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അധികമായി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൂത്രത്തിൽ കല്ലുള്ളവരും നേരത്തെ ഉണ്ടായി മാറിയവരും അതുപോലെ തന്നെ ഇനി വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സമീകൃതമായ ആഹാരം, ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള വിശ്രമം, വ്യായാമം, അതുപോലെ തന്നെ ആരോഗ്യമുള്ള മനസ്സും മൂത്രത്തിൽ കല്ല് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ രോഗങ്ങളും വരാതെ നോക്കാൻ സഹായിക്കുന്നവയാണ്. അങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടാക്കി എല്ലാവരും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇന്ന് നിർത്തുന്നു. നന്ദി. ലോകാസമസ്ത സുഖനോ ഭവന്തു.